Nartaya Tomana Madam Abhimana Manu Madhedera Tom Enamahataya Samesha Vumayi Mujahidu Prasthana Tindi Patamadu Samstana Sammelanam Narakan Pohugi Indugandana ഇത്തരമൊരു പ്രമേയം ഈ കാലത്ത് പ്രസക്തമാകുന്നത് എന്ന് നേരത്തെ നടന്ന സംസാരങ്ങളിലൂടെ നാം മനസ്സിലാക്കുകയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുകയും ഒരുപക്ഷെ ജീവിതത്തിൽ ഒരുപാട് തവണ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ആവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പോലും അശാന്തിയുടെയും അസ്വസ്ഥതയുടെയും വഴികളിലൂടെ സഞ്ചരിക്കുന്ന കാഴ്ചകൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും സന്ദർഭങ്ങളിൽ സർവലോകരക്ഷിതാവായ അല്ലാഹുവിൽ സർവം സമർപ്പിക്കുകയും അവരിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യേണ്ട ആളുകൾ സൃഷ്ടികളുടെ അരികിലേക്ക് ആഗ്രഹപൂർത്തീകരണത്തിന് ആഗ്രഹ സഫലീകരണത്തിന് തീർത്ഥയാത്ര നടത്തുന്ന കാഴ്ചകളാണ് നമ്മുടെ നാട്ടിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുർബലരായ വിശ്വാസികളെ ചൂഷണം ചെയ്യുവാൻ അവരെ ആത്മീയ വഴിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദുരാചാരങ്ങളുടെയും വിശ്വാസ ജീർണതയുടെയും മാർഗങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുവാൻ ഒരുപാട് കേന്ദ്രങ്ങൾ ആസൂത്രിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ പോലും ആത്മീയ ചൂഷകരുടെ വിഹാര രംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. എന്തുകൊണ്ടാണ് ഈ ആത്മീയ ചൂഷകർക്ക് മുസ്ലിം സമുദായത്തിലെ ആളുകളെ ഇങ്ങനെ പിഴിയുവാനും ചൂഷണം ചെയ്യുവാനും സാധിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഉത്തരം അവർ ഭയപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അവർ പേടിച്ചിരിക്കുകയാണ്. ജീവിതത്തിലെ എല്ലാ നന്മകളുടെയും സന്ദർഭങ്ങളിൽ ഈ പൗരോഹിത്യം അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞു ജനിച്ചാൽ അവരെ ഭയപ്പെടുത്തുന്നവരുണ്ട്, ഒരു വീടുണ്ടാക്കുമ്പോൾ അവരെ ഭയപ്പെടുത്തുന്നവരുണ്ട്, ഒരു കച്ചവട സ്ഥാപനം തുടങ്ങുമ്പോൾ അവരെ ഭയപ്പെടുത്തുന്നവരുണ്ട്. ഈ ഭയത്തിൽ നിന്ന് മോചനം ആവശ്യമാണെങ്കിൽ, ഈ ഭയങ്ങളിൽ നിന്ന് മോചനം നേടണമെങ്കിൽ ഇത്തരം ആത്മീയ ചൂഷകരുടെ പിന്നാലെ പോയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ഒരു ധാരണ നമ്മുടെ വിശ്വാസത്തിൽ പകർന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് കോവിഡ് കാലം കഴിഞ്ഞതോടുകൂടി സോഷ്യൽ മീഡിയ ഏറെ സാങ്കേതികമായി മുന്നിൽ നിൽക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ വന്നതോടുകൂടി ഈ ചൂഷകന്മാർ രംഗത്ത് വരികയും മുസ്ലിം സമുദായത്തിൽ അവശേഷിക്കുന്ന ഈമാനിന്റെ മുഴുവൻ കണങ്ങളും ചോർത്തിയെടുക്കുവാനുള്ള ശ്രമങ്ങളുമായി രംഗത്ത് വരികയും ചെയ്യുകയാണ്. നാം കേൾക്കുന്ന കള്ളക്കഥകൾ അത്തരത്തിലുള്ളതാണ്. ഒരു കാലത്ത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി തെളിവ് ധരിച്ച ആളുകൾ, ഒരു കാലത്ത് മുഹിയുദ്ദീൻ ശൈഖാനി ലോകം നിയന്ത്രിക്കുന്നത് എന്ന വിശ്വാസത്തിനെതിരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ പ്രഭാഷണങ്ങൾ നടത്തിയപ്പോൾ ആ പ്രഭാഷണങ്ങൾക്ക് മറുപടി പറയാൻ വേദിയിൽ കയറി ഒച്ചയിട്ടവർ, ഒരു കാലത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മരിച്ചുപോയ ഒരുപാട് ശേഷമാരാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നതെന്നും അങ്ങനെ കുത്തുബുകൾ ഉണ്ടെന്നും അഭിധാരികൾ ഉണ്ടെന്നും ഒക്കെ ഈ സമൂഹത്തിന്റെ മുന്നിൽ പാഠകിതാബുകൾ മറിച്ചു വെച്ചുകൊണ്ട് വായിച്ച് പഠിപ്പിച്ചു കൊടുത്തവർ അത്തരം ആളുകൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള കള്ളക്കഥകളാണ് ഇന്ന് പല പുരോഹിതന്മാരും ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേട്ടതാണല്ലോ, സി എം മണപൂര് കണ്ണടച്ചിരുന്നുവെങ്കിൽ ആകാശത്ത് പറക്കുന്ന ഫ്ലൈറ്റുകൾ കൂട്ടിയിടിച്ചു പോകുമായിരുന്നുവെന്നും അദ്ദേഹം കണ്ണു തുറന്നിരിക്കുന്നത് കൊണ്ടാണ്
ഫ്ലൈറ്റുകൾ അപകടപ്പെടാതിരിക്കുന്നത് എന്നും അപകടത്തിൽപ്പെടാതിരിക്കുന്നത് എന്നും പ്രസംഗിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഒരു കാലത്ത് ഇതിനെയൊക്കെ ന്യായീകരിച്ചിരുന്ന ആളുകൾ ചോദിച്ചു, അങ്ങനെ എങ്ങനെയാണ് നമ്മൾ പറയുക? അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെ നമ്മൾ പറഞ്ഞാൽ വഹാബികൾ നമ്മളോട് തിരിച്ചു ചോദിക്കില്ലേ, അപ്പോ സി എം അടവൂര് ജനിക്കുന്നതിന് മുമ്പും ആകാശത്ത് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ കൂട്ടിയിരിക്കാതെ പോയിട്ടില്ലേ, പിന്നെ എങ്ങനെയാണ് സി എം അടവൂര് ഇത് നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ എന്റെ മറുപടി പറയും എന്ന് ചോദിച്ചവരോട്, ഈ സി എം അടവൂരുള്ളത് കൊണ്ടാണ് ഫ്ലൈറ്റ് കൂട്ടിയിരിക്കാത്തത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ തിരിച്ചു ചോദിച്ച ചോദ്യമുണ്ട്. ഇത് പണ്ട് നമ്മള് മുഹിയുദ്ദീൻ ശൈഖാണ് ലോകം നിയന്ത്രിക്കുന്നത്, ഭൂമി ഒരു ഉണ്ട പോലെ എന്റെ കയ്യിലാണുള്ളത് എന്നൊക്കെ പറഞ്ഞപ്പോ വഹാബികൾ നമ്മളോട് ചോദിച്ചിട്ടില്ലേ, അപ്പൊ മുഹിയുദ്ദീൻ ശൈഖിന് മുമ്പും ഭൂമി ഉണ്ടായിരുന്നല്ലോ, അന്ന് ആരാണ് ഈ ഉണ്ടയും പിടിച്ച് നടന്നത് എന്ന് നമ്മളോട് ചോദിച്ചിട്ടില്ലേ, അപ്പൊ കൊടുത്ത മറുപടി തന്നെ നമുക്ക് ഇപ്പോഴും കൊടുക്കാം എന്ന് പറയേണ്ട ദുരവസ്ഥയിലേക്ക് ആളുകൾ എത്തിച്ചേർന്നു. എന്തിനാണ് ഇതൊക്കെ ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കും? ഇവരാണ് ലോകം നിയന്ത്രിക്കുന്നത്, ഇവരാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് എന്തിനു വേണ്ടി? എങ്കിൽ മാത്രമേ ചൂഷണത്തിനുള്ള വാതിലുകൾ തുറക്കപ്പെടുകയുള്ളൂ. അതല്ലേ നോക്കൂ, വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു വാക്യം, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അന്ദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അല്ലാഹുവിന് സമന്മാരെ നിശ്ചയിച്ചവർ, അല്ലാഹുവിന് സമന്മാരെ നിശ്ചയിച്ചവർ എന്നാണ് അവരുടെ പ്രത്യേകത. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ അവർ ഈ പങ്കാളികളെയും ഇഷ്ടപ്പെടുകയാണ്. അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ ഈ പങ്കാളികളെയും ഇഷ്ടപ്പെടുന്നു. നമ്മൾ നോക്കൂ, ഇന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഭൂരിപക്ഷം ആളുകളോട്, നിങ്ങൾ മുഹിയുദ്ദീൻ ശൈഖിന്റെ പേരിൽ സത്യം ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ അവർ ഒരുപക്ഷെ മടിച്ചു നിന്നേക്കാം. എന്നാൽ ഒന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങൾ വല്ലാഹി എന്ന് അള്ളാഹുവിന്റെ പേരെ സത്യം ചെയ്യാൻ തയ്യാറാണോ എന്ന്? ഒരു ദിവസം വേണമെങ്കിൽ 100 തവണ വല്ലാഹി പറയാൻ അള്ളാഹുവിന്റെ പേരെ സത്യം പറയാൻ അവർ തയ്യാറാണ്. എന്റെ മുഹിയുദ്ദീൻ ശൈഖിന്റെ പേരിൽ സത്യം ചെയ്യാത്തത് ഏതെങ്കിലും തരത്തിൽ കളവ് പറയുന്നു എന്ന് തോന്നുന്ന ആളുകളുടെ കയ്യിൽ ഖുർആൻ എടുത്തു വെച്ചു കൊടുത്ത് സത്യം ചെയ്യിക്കുന്ന സമ്പ്രദായമുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. സത്യം ചെയ്യാൻ ഒരു മടിയും അത്തരം ആളുകൾക്കില്ല. എന്നാൽ അവരെ ഒന്ന് മമ്പുറത്തേക്ക് വിളിച്ചു നോക്കൂ, അവരെ ഒന്ന് പുത്തൻപള്ളിയിലേക്കോ ഭീമാപള്ളിയിലേക്കോ നാഗൂരിലേക്കോ അജ്മീറിലേക്കോ വിളിച്ചു നോക്കൂ, അവർ വരില്ല. എന്നേ വരാത്തത്? അവർക്കറിയാം അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്താൽ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ അപകടം നമ്പുറന്തങ്ങളുടെ പേരിൽ ചെയ്താൽ ഉണ്ടാകും എന്നാണ് അവരെ പുരോഹിതന്മാർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് ഈ സമൂഹം വിശ്വസിച്ചിരിക്കുന്നത്. ആരാണ് ഈ സമൂഹത്തിന്റെ നിർഭയത്വം നൽകാനുള്ളത്? ആരാണ് ഈ സമൂഹത്തോട് നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുക എന്ന് പറയാനുള്ളത്? മുജാഹിദ് പ്രസ്ഥാനത്തിനല്ലാതെ വേറെ ആർക്ക് കഴിയും? നേരത്തെ ഇവിടെ ഷെരീഫ് സൂചിപ്പിച്ചതുപോലെ നിർഭയത്വത്തെ കുറിച്ച് പറയുമ്പോ, തൗഹീദിനെ കുറിച്ച് പറയുമ്പോ നമ്മളൊക്കെ അള്ളാഹുവിന് എത്ര നന്ദി ചെയ്താലും മതിയാവുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെക്കാൾ വിവരമുണ്ട് എന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നവർ, ആയിരക്കണക്കിന് ശിഷ്യന്മാരെ പഴച്ചുവിടുന്ന സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ, ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ഒരു കൊല്ലം 100 കണക്കിന് ശിഷ്യന്മാർക്ക് ഓടിക്കൊടുക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ, അങ്ങനെയുള്ള പണ്ഡിതന്മാർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വികൃത്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ തൗഹീദ് ഉൾക്കൊള്ളുകയും ഈ തൗഹീദിൽ ഓർത്തു നിൽക്കുവാൻ സാധിക്കുകയും ചെയ്തത് അള്ളാഹുവിന്റെ തൗഫീഖാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എറണാകുളം കുന്നപ്പേരി എറണാകുളം ജില്ലയിൽ വെച്ച് നടന്ന ഒരു സംവാദത്തിന്റെ വ്യവസ്ഥ, ആ സംവാദത്തിൽ ഒരു ഭാഗത്തുണ്ടായിരുന്നത് കേരളത്തിലെ സമസ്തയ്ക്ക് നേതൃത്വം നൽകുന്ന സമസ്തയുടെ ഭാഗത്ത് നിൽക്കുന്ന പുരോഹിതന്മാരായിരുന്നു. മറുഭാഗത്തുണ്ടായിരുന്നത് ഒരു കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു കൊണ്ട്
കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്തവരായിരുന്നു. സമസ്തയുടെ ഭാഗത്തുണ്ടായിരുന്ന പണ്ഡിതന്മാർ ഒരു സന്ദർഭത്തിൽ എഴുന്നേറ്റ് നിന്ന് ഒരു കാലത്ത് മുജാഹിദായിരുന്നവരുടെ മുഖത്തേക്ക് വീരൽ ചൂണ്ടി ചോദിച്ചുകൊണ്ട് ഒരാൾ പുഴയിലൂടെ ഒഴുകി പോകുമ്പോ അടുത്തത് ജിന്നുണ്ടെന്ന് കരുതി ജിന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ അത് ശിർക്കാണെന്ന് പറയാൻ ധൈര്യമുള്ളവരെത്തി ഒന്ന് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതെ അത് ശിർക്കാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയാൻ ധൈര്യമില്ലാതെ ഒരു വിഭാഗം ആളുകളുണ്ട്. അവർക്ക് ജനങ്ങളോട് നിർഭയത്വത്തെ കുറിച്ച് സംസാരിക്കാൻ കഴിയുമോ? അവർക്ക് ജനങ്ങളോട് സമാധാനത്തെ കുറിച്ച് സംസാരിക്കാൻ കഴിയുമോ? അവർക്ക് ജനങ്ങളോട് സ്വസ്ഥതയെ കുറിച്ച് സംസാരിക്കാൻ കഴിയുമോ? എന്തുകൊണ്ടാണ് ആളുകളുടെ മനസ്സിൽ ഈ ഭയം കടന്നു വരുന്നത്? വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും പലയിടങ്ങളിലായി ആവർത്തിച്ച് ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഒരു കാര്യം ഗൈബ് അല്ലാഹു അല്ലാതെ അറിയുകയില്ല എന്ന്. ഒട്ടേറെ സ്ഥലങ്ങളിൽ അല്ലാഹു അത് പറയുന്നുണ്ട്. ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ അല്ലാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന്. നിങ്ങൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ശക്തികൾക്ക് ഇല്ല, ഉപകാരം ചെയ്യാൻ കഴിയില്ല, ഉപദ്രവം ചെയ്യാൻ കഴിയില്ല എന്ന് അല്ലാഹു വിശദീകരിക്കുന്നത് എമ്പാടും നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ സമൂഹത്തിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നടന്നു പോവുകയും അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുകയും ആഗ്രഹപൂർത്തീകരണത്തിനും ദുരിത നിവാരണത്തിനും വേണ്ടി സിദ്ധന്മാരുടെയും ബീവിമാരുടെയും തങ്ങന്മാരുടെയും ആലയങ്ങളിലേക്ക് തീർത്ഥയാത്ര നടത്തുകയും ചെയ്യുന്ന സമുദായത്തോട് ചോദിച്ചു നോക്കൂ, എന്തിനാ നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്? വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഈ വിശ്വാസം ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്നതുകൊണ്ടാണ്. നിർഭയത്വമുണ്ടാകണമെങ്കിൽ ഏറ്റവും ആദ്യമായി ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ട ബോധം പോലും അറിയാത്ത ഒരു കാര്യം, മറഞ്ഞ കാര്യങ്ങൾ അറിയുമെന്ന വിശ്വാസം, മുഹീദിൻ ശേഷം അറിയുമെന്ന്, മമ്മൂമ്മങ്ങൾ അറിയുമെന്ന്, ഭീമാപള്ളിയിലെയും പുത്തൻപള്ളിയിലെയും ശേഷമാരും ബീവിമാരും അത് അറിയുമെന്ന് വിശ്വസിക്കുന്നവരാണ് എമ്പാടും നമ്മുടെ നാട്ടിലുള്ളത്. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കാൻ പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ വചനം, ഖുൽ ലാ അംലിക്കു ലിനഫ്സീ നഫ്അം വലാ ദറ്റ, ഒരു ഉപകാരം എനിക്ക് ചെയ്യാൻ കഴിയില്ല, എനിക്ക് ഉടമ ഞാൻ എന്റെ അധികാരത്തിൽ പെട്ടതല്ല, ഒരു ഉപദ്രവവും എന്റെ അധീനതയിൽ പെട്ടതല്ല. എനിക്കെങ്ങാൻ ഗൈബ് അറിഞ്ഞിരുന്നുവെങ്കിൽ, മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ എനിക്ക് സാധിച്ചിരുന്നുവെങ്കിൽ എനിക്ക് നന്മ വർദ്ധിപ്പിക്കാനാകുമായിരുന്നു, എനിക്ക് പ്രയാസം ഉണ്ടാവുകയും ചെയ്യുമായിരുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. ഈ സമൂഹത്തിലേക്ക് നമുക്ക് ഏറ്റവും പ്രധാനമായി പകർന്നു നൽകാനുള്ളത് ഈ ഒരു വിശ്വാസമാണ്. ഇല്ല, നിങ്ങൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ഏതൊക്കെ ശക്തികളുണ്ടോ ആ ശക്തികൾക്കൊന്നും മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയില്ല, ആ ശക്തികൾക്കൊന്നും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉപകാരം ചെയ്യാൻ കഴിയില്ല, നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും എന്നിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുക. അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ എന്നെ ഒന്നും ബാധിക്കുകയില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക എന്നാണ്. ഈ വിശ്വാസമുള്ളവരെ ആർക്കാണ് ഭയപ്പെടുത്താൻ കഴിയുക? ഈ വിശ്വാസമുള്ളവരെ പേടിപ്പിക്കാൻ ആർക്കാണ് കഴിയുക? ഈ വിശ്വാസമുള്ളവരോട് ഇതാ നിങ്ങൾക്ക് രക്ഷകരായി ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങളുടെ പിന്നാലെ നിങ്ങൾ വന്നുകൊള്ളുക എന്ന് പറയാൻ ആർക്കാണ് സാധിക്കുക? ആ റബ്ബിലേക്ക് തിരിച്ചു പോകാനാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് ആവശ്യപ്പെടുന്നത്. അതിന് ഈ സമൂഹത്തെ ക്ഷണിക്കുക എന്നതാണ് നമ്മളുടെ ബാധ്യത. സംസ്ഥാന തലത്തിലുള്ള പ്രചാരണ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഇത് ജില്ലകളിലേക്ക് പോകണം, ഇത് മണ്ഡലങ്ങളിലേക്ക് പോകണം, അവിടെ നിന്ന് ശാഖകളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഈ തൗഹീദിന്റെ സന്ദേശം എത്താത്ത പ്രദേശങ്ങൾ ഇനിയുണ്ട് കേരളത്തിൽ.
ഇത് കേൾക്കാൻ അവസരം ലഭിക്കാത്തവരുണ്ട്, ഇത് മനസ്സിലാക്കാൻ അവസരം ലഭിക്കാത്തവരുണ്ട്. പ്രിയപ്പെട്ട മുജാഹിദുകളെ ഓർമ്മിക്കുക, ഇത് പറയാൻ ഇത് പറയാൻ ഇത് പറയാൻ നാം അല്ലാതെ മറ്റാരുമില്ല, വേറെ ഒരാളും ഇവിടെയില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതിൽ തെളിഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം. ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കണം. പ്രയാസങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം, വെല്ലുവിളികൾ ഉണ്ടാകാം, പരിഹാസങ്ങൾ ഉണ്ടാകാം, ആക്ഷേപങ്ങൾ ഉണ്ടാകാം. നോക്കൂ, ഇവിടെ പറഞ്ഞ അബ്ദുൽ ഹക്കീം സാഹിബ് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെയും നമ്മെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. 80 വയസ്സ് കഴിഞ്ഞ സഹോദരനാണ് അദ്ദേഹം. ഒന്ന് ആലോചിച്ചു നോക്കൂ, വേണമെങ്കിൽ അദ്ദേഹത്തിന് വീട്ടിലിരിക്കാം, സംഘടനാ പ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ നമ്മളൊക്കെ പറയുന്ന 100 കണക്കിന് കാരണങ്ങളുണ്ടല്ലോ. ആ കാരണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വീട്ടിലിരിക്കാമായിരുന്നു. ഒരുപക്ഷേ ഈ സമൂഹത്തിൽ ഇടത്ത വിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച ആളുകളുടെ തലപ്പത്ത് നിൽക്കുന്നവരുമായി വ്യക്തിബന്ധം ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. എന്നിട്ടും തൗഹീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ, വ്യക്തിബന്ധമല്ല, വ്യക്തികളുമായുള്ള അടുപ്പമല്ല, വ്യക്തികൾ ചെയ്യുന്ന സഹായങ്ങളും സഹകരണങ്ങളുമല്ല ആദർശം ഉയർത്തിപ്പിടിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തൗഹീദി പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അവസാന നിമിഷം വരെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ തൗഹീദിനോടൊപ്പം നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ മഹാസൗഭാഗ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നാം നമ്മുടെ വീടുകളിലേക്ക് തിരിച്ചു പോയാൽ ഇനി മുതൽ ഈ സന്ദേശം ആളുകളിലേക്ക് എത്തിക്കുവാനുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ മുഴുകുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുവാനാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.